എന്തല്ല, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു ലഡു ഉണ്ടാക്കിയാലോ. അതിന് 5 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് ഞാൻ. 5 കപ്പ് കടലമാവിന് ശീലാകുന്നുള്ളോളി. 1, 2, 3. എനിക്കൊരു സഹായി ഉണ്ട് എൻ്റെ അരിയത്തിൽ തന്നെ. ചാറല്ല, 4. 4. 5. ഇപ്പം ഈ 5 കപ്പ് കടലമാവിന് 5 കപ്പ് പഞ്ചസാര എടുക്കണേ. അപ്പം നമുക്കിതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം. ഇത് 1/2 ടീസ്പൂൺ അപ്പക്കാരം, അതായത് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്, തെറ്റിപ്പോണ്ട. പിന്നെ അത് ഓപ്ഷണലാ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ലോണം വിസ്ക് കൊണ്ട് കലക്കിയെടുക്കാം, അതാ നല്ലത്. കുറച്ച് കുറച്ചായിട്ട് കലക്കുക. മെല്ലെ പറഞ്ഞോ, അല്ല ഒച്ചത്തിൽ പറഞ്ഞോ. ആ അതെ തന്നെ. ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് വലിയ പാത്രത്തിലാകുമ്പോൾ നിങ്ങൾക്ക് കലക്കോ സൗകര്യമായിരിക്കും. ഉണ്ട് ഇതുപോലെ കലക്കിയെടുക്കുക. ഒരിത്തിരിത്തേക്ക് മിക്സിക്കണ പോലെ കുറച്ചാവണം. കുറച്ച് തിക്കായിട്ട്, എന്നാൽ വല്ലാണ്ടങ്ങ് കട്ടിയാവാനും പാടില്ല. ഒരു ദോശമാവിനേക്കാൾ കുറച്ചുകൂടി പാദത്തിൽ കലക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ഭാഗത്തിരിക്കട്ടെ, നമുക്കിനി പഞ്ചസാര പാവ് കാച്ചിയെടുക്കാം. ഈ പാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ 5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേ പഞ്ചസാര. 1, 2, 3. 5 ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1-2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പായി ഈ കപ്പിൽ എടുത്തു വെച്ചത്. അപ്പം അത് 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. കറക്റ്റ് 5 ടീസ്പൂൺ അല്ല, 2 കപ്പ് വെള്ളം. 2 കപ്പ് വെള്ളം ഞാൻ കൈപ്പാട്ടയിൽ എടുത്തു വെച്ചതാ. അല്ല, 5 ആദ്യം ഇട്ട്, ഇനി നേരത്തെ കണ്ടില്ല ഇടുന്ന. ഇതിനിയിപ്പോൾ 5 കപ്പ് അല്ല, 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം മേലെ നികക്ക വെള്ളം, ഈ വെള്ളം ഇത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം കുറുക്കുക. കാച്ചി കുറുക്കുക. നല്ലോണം ഇളക്കുക. നല്ല പഞ്ചസാര പാനിയാവുന്നവരെ നല്ല ഇളക്കുക. പഞ്ചസാര പാനിയാവുന്നവരെ നല്ല ഇളക്കുക. നല്ലോണം നൊര കെട്ടി വരുന്നുണ്ട്. ആദ്യം ചെറുങ്ങനെയുള്ള നൊര പോയി, പിന്നെ വലിയ വലിയ കുമ്മളയായിട്ട് വരും. അന്നേരം നമുക്ക് ഏകദേശം പാകമായി. അതിനെ നമുക്കൊന്ന് നോക്കാം. ഇത് തന്നെ, ഇത് കണ്ട, ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഗുലാബ് ജാമുൻ്റെ പഞ്ചസാര പാനീൻ്റെ വരുവായിട്ടേ ഉള്ളൂ. ഇനി അടുത്തത് ഇപ്പം കണ്ടാവും, നല്ല വലിയ കുമ്മള വരുന്ന ഈ സമയത്ത് കണ്ടാവും. ഒരു 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 കമ്പിപ്പതം, ഒരു കമ്പി കണ്ട, ഒരു കമ്പീൻ്റെ നൂൽപ്പരുവം എന്ന് പറയുന്നേ. ഇതുപോലെ ആയാലും നമുക്കിത് ഇറക്കി വെച്ചിട്ട് എണ്ണ അടുപ്പത്ത് വെക്കാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ, അങ്ങനെ മണം കൂടുതൽ വരാത്ത ഏതെങ്കിലും എണ്ണ. വെളിച്ചെണ്ണ എടുക്കണ്ടേ. വെളിച്ചെണ്ണ എടുത്താൽ കടല ലഡുവിൻ്റെ മണയെ മാറിപ്പോവും. എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ മാവ് ഇട്ടിച്ച് നോക്കുമ്പം മേലെ ഇങ്ങനെ പെട്ടെന്ന് പൊന്തി വരണം, അതാണ് ഇതിൻ്റെ പാകം. കണ്ട, എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇങ്ങനെ കൈവച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഒരു ഓട്ടക്കരണ്ടിയിലേക്ക് ഇങ്ങനെ മുക്കി ഒഴിച്ചിട്ട് പഞ്ചസാര പാനി ഇങ്ങനെ നല്ല കുറേ സമയം കുക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ മഞ്ഞ കളറാവും അല്ലേ? ആ അല്ല, പഞ്ചസാര പാനി അല്ല മഞ്ഞ കളർ, ഇത് കടലമാവിൻ്റെ കളറാണ്. അതല്ല അല്ല, കടലമാവിൻ്റെ കളറാണ് അത്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം.
അത് നല്ലോണം മിസ്റ്റർ ദേസാന ആക്കൂല, അത് അതുപോലെ തന്നെ ആക്കണം. മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ ഇത് മൂക്കു, ഇത് ലഡുവിന് മൂക്കുവാൻ പാടില്ല. പിന്നെ അടുത്ത ബാച്ച് ഇത് മറ്റേത് ഒഴിച്ചിട്ട് എടുക്കുന്നത് എന്തോ കട്ടായിപ്പോയി, അതുകൊണ്ട് ഇത് രണ്ടാമത്തെ ബാച്ചാണ് ഒഴിക്കുന്നത്. ഇത് ഒഴിച്ചിട്ട് എടുക്കുന്നേരം നിങ്ങൾക്ക് കാണാം. ഒരു മിനിറ്റ് ആകുമ്പോഴൊക്കെ തന്നെ ഇത് പോവും, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഉറപ്പായി പോവും. അതാവും പറഞ്ഞാൽ മിക്സ്ചർ ഉണ്ടാക്കും ഇങ്ങനെയല്ലേ. മിക്സ്ചറും ഉണ്ടാക്കാം, പക്ഷെ മിക്സ്ചർ ഉണ്ടാക്കുന്നത് ഇത് കുറച്ചുകൂടി മൂക്കണം. അപ്പം ഇത് നമുക്ക് എടുക്കാം. നടുവിൽ കണ്ട ഒന്ന് ഒന്ന് അത് അതിന് വേറൊരാവശ്യമുണ്ട്. എല്ലാം വെന്തോ നോക്കിയിട്ട് ഇങ്ങ് എടുത്ത് കളയാം. എടുത്ത് വെച്ചിട്ട് അടുത്ത ബാച്ച് ഒഴിക്കാം നമുക്ക്. ടെക്നോളജി, ഇതൊരു ടെക്നോളജിയാ? എല്ലാം പണ്ട് പണ്ടേ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാ. ശരി, ആ അത് വീഡിയോ എടുക്കുന്നതല്ലേ, ആ അതെല്ലാം പിന്നെ വേണ്ടേ, അതിനെല്ലാം ഇനിയില്ലേ. അപ്പം നമ്മൾ ഏകദേശം എല്ലാം ആയി പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇലുള്ളത് കുറച്ചാളുള്ളൂ. നമ്മൾ കുറച്ചാവുമ്പോൾ ഇതാണ് മാവിൻ്റെ പാകം. കണ്ടോ, അല്ല അടുത്ത ബാച്ചും കൂടി ഒഴിച്ചിട്ട് അതോ എഴുതില്ല, അതാ അതങ്ങനെ കിട്ടുന്നില്ല, അരിപ്പക്കോരിയിൽ കിട്ടുന്നില്ല, അതാ എടുക്കാത്ത. അങ്ങനല്ലേ, നമുക്ക് ഇന്ന് കടപ്പുറം പോണ്ടേ? ആ കടപ്പുറം. അപ്പം എല്ലാവർക്കും ലഡു കൊടുക്കണം. കൊടുക്കണം. ആ എൻ്റെ യൂട്യൂബ് ചാനൽ എന്നോട് മറന്നുപോയിട്ടില്ല. എന്തെന്ന് അതിൻ്റെ പേര് പറഞ്ഞോ? കല്യാൺ ലേ റാംസ് ആർട്ട് വേൾഡ്. എന്തെന്ന് ഒന്നും കൂടി? കല്യാൺ ലേ റാംസ് ആർട്ട് വേൾഡ്. ആ അതാ നിങ്ങളെല്ലാം കേട്ടിനല്ലേ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളീനെ. കല്യാൺ ലീ റാംസ് ആർട്ട് വേൾഡ്. ഇതാ എല്ലാം പൊരിച്ച്, കുറച്ച് കൂടുതൽ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അധികം തണിയാൻ കാക്കണ്ട, ചൂടുള്ള പഞ്ചസാര പാനി അധികം തണുക്കുവാനാക്കണ്ട. തണുക്ക് മുന്നേ വേഗം വേഗം ഇട്ട് കൊടുത്തേക്ക്. ഇനി നല്ലോണം തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിക്കോളി. ഇപ്പം ഇങ്ങനെ എന്ത് തന്നെയാലും കുറച്ച് ഇതുപോലത്തെ ഉണ്ടാവും. അപ്പോൾ ഇതെടുത്ത് മാറ്റി വെക്കുക. ഇനി ഞാൻ വേറൊരാവശ്യമുണ്ട്. കണ്ടോ, ഇത് മിക്സി ജാറിലിട്ടിട്ട് നമുക്കൊന്ന് കറക്കിയെടുത്തിട്ട് ഇതിലിടാം. എൻ്റെ മുഖം ആർക്കെങ്കിലും കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഈഡസ് ഒന്ന് നോക്കി നോക്കാം, എൻ്റെ മുഖം കാണും. അത് ശരി. ഓഹോ, ഇവൻ്റെ മുഖം ഇങ്ങനെ ആയിരിക്കാൻ കാണണമെങ്കിൽ ഓൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കിയാൽ മതി പോലും. എല്ലാം ലൈക്കും ഷെയറും എല്ലാം വേണം പോലെ, കമൻറ്റും വേണം പോലും. ഓക്കെ ഓക്കെ, ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര പണി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അല്ലേ. മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സി ജാറിന്ന് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാ. അധികം അപ്പാടം അരച്ചാളണ്ട. ഇതുപോലെ ഒന്ന് പൊടിഞ്ഞിട്ട് അതിലങ്ങ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സായാൽ ചെറിയ ചെറിയ ഉണ്ടകളാക്കുക. ചെറിയ ചെറിയ ഉണ്ടകളാക്കുക. ഈടെ തന്നെ കാണുമ്പോൾ അതാണ് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ. നല്ലോണം മിക്സ് ചെയ്ത് പഞ്ചസാര പാനി എല്ലാടേ അങ്ങ് നല്ലോണം അങ്ങ് പിടിച്ച്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ്പൊടി, അതായത് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കായ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എടാ ഒന്ന് ഇളക്കടാ. ഇതെന്താ ഇളക്കുമൊന്നും ചെയ്യാത്ത? ഇളക്കുന്നില്ല. ഞാൻ തന്നെ ചെയ്യണം അല്ലേ. പിന്നെ ഇനി എന്താ അസിസ്റ്റൻ്റാ? അത് ശരി. ഇനി നമുക്കൊരു കപ്പിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര നെയ്യ് വേണമെങ്കിലും എടുക്കാം. അതിനൊന്നും പോടാ, അങ്ങനെയൊന്നും എടുത്തുകൂടാ. നിങ്ങൾ വേണ്ടുന്ന എടുത്തിട്ട് ചൂടായാൽ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പും മുന്തിരിയല്ല നിങ്ങൾ ഇഷ്ടത്തിനെടുക്കാം. ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണിലധികം എടുത്തിട്ടുണ്ട്.
അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ് ഒന്ന് ചുവന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. നമ്മൾ ആ മഞ്ഞ സാധനം കുറച്ച് പുതിർന്ന് വന്നതിന് കഴിഞ്ഞാൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം കുറച്ച് പൊരിച്ചു കഴിഞ്ഞാൽ അത് അതിന ചെറിയ ചെറിയ ഉണ്ടകളാക്കും അല്ലേ. നല്ല കുക്കാകട്ട ഇവനു, ഓരോന്ന് ഇവൻ ഉണ്ടാക്കും. എനക്കും അറിയാം ഉണ്ടാക്കാൻ. ഇവിടെ ഹൈ സെക്യൂരിറ്റിയാ, ഈ വീട്ടിൽ ഹൈ സെക്യൂരിറ്റിയാ. എൻ്റെ അമ്മോ, നെയ്യ് ഇത് ഒന്ന് ബബിളായി വരുന്ന നേരം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആ ചൂട് തന്നെ ഒന്നും കൂടി ഒന്ന് എടുത്ത് നമുക്കതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ശരിയായിട്ടുണ്ട്. ലഡുവിൻ്റെ മഞ്ഞ സാധനമല്ല ഇത്, ബൂന്തി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പൊ നല്ല റുചി ഉണ്ടാക്കും. എല്ലാം ചേർത്തിട്ട് കുറച്ചിങ്ങനെ എല്ലാം കാണുന്നുണ്ട്. ഏതോ ഒരു പാർട്ടിൽ എൻ്റെ മുടി നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു കുറച്ച് എൻ്റെ മുടിൻ്റെ പാർട്ട്. അതിനെന്താ ഇനി അവസാനം വരും, നമുക്ക് ഇത് തിന്നും കഴിഞ്ഞാൽ വീഡിയോ എടുത്താൽ പോരെ. ഇതുപോലെ ഉരുട്ടി എടുക്കുക, നല്ലോണം അമർത്തി ഉരുട്ടിയിട്ട് ടിഷ്യൂ പേപ്പറിൽ വെച്ചാൽ മതി. പിന്നെ അല്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ കയ്യില്ല, പക്ഷേ നെയ്തടവ എനിക്ക് അതൊന്നും വേണ്ടി വന്നിട്ടില്ല. ഇതിൽ നല്ലോണം നല്ലോണം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇത് എത്ര ലഡു കിട്ടി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ എനിക്കിപ്പോൾ 77 ലഡു കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ ഇതിപ്പോൾ ഇങ്ങനെയുള്ളത് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലോണം ഉറച്ച് ഇറുകി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മോനെ ഒന്ന് തിന്ന് നോക്കിയിട്ട് അഭിപ്രായം പറ. എടാ വാടാ തിന്നോക്കിട്ട് പറ, അഭിപ്രായം പറ. തിന്നോക്കിട്ട് അഭിപ്രായം, തിന്നോക്കിട്ട് അഭിപ്രായം പറയണം. അതാ ഞാൻ പറഞ്ഞ പോലെ 77 ലഡുവാണ് ഉള്ളത്. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.